ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്റ്റൗ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ കട്ട്ലറ്റിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടവർക്കറിയാം. അതിനുശേഷം നമ്മുടെ ഷെഫ് നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ പുള്ളിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഷെഫ് സുമിത്. കം ഓൺ. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി കര കുളം കുളം കര കര കുളം കുളം കര കര കുളം കുളം കര. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് സാധനമൊക്കെ ഒന്ന് മേടിച്ച് കഴുകിയതും ക്ലീൻ ആക്കിയപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ അവരെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ബാക്കി ഇവിടെ സെറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ബാക്കി കാണാം. നിങ്ങൾക്ക് ഞാൻ വേറെ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. കണ്ട അതെ, ഗോസിപ്പ് പറഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നു. അമ്മ, പാടത്തമ്മ, ശശിയപ്പ കപ്പ റെഡിയാക്കുന്നു. പിന്നെ അതിനകത്ത് അപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്താ ഉണ്ടാക്കണേന്ന്. നമ്മളിന്ന് തലക്കറിയും അതുപോലെ തന്നെ കപ്പയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഗ്യാപ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. സോ ഗ്യാപ്പൊക്കെ മാറ്റി നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തരുവാണ്. അല്ല സഞ്ജട്ടെ, അതെ അതെ, നമ്മൾ ബാക്ക് ടു നിങ്ങൾ ഇൻട്രോന്ന സ്ഥലത്തോട്ട് നോക്കും, അവിടെ വെച്ച് വേണം. അയച്ചപ്പോൾ നിങ്ങൾ മീനൊക്കെ കഴുകിയതും കപ്പ ക്ലീനാക്കിയതും ഇതൊക്കെ എല്ലാം നിങ്ങൾ കണ്ടില്ലേ. നമ്മുടെ വീഡിയോയിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പെണ്ണു ശരി. അപ്പൊ അതെ, അടുത്ത് ഇനി ബാക്കി പരിപാടിയിലോട്ട് തുടങ്ങണം. നമ്മൾ ആദ്യമായിട്ട് നമ്മള് മസാല മിക്സ് ചെയ്യുകയാണ്. എന്ത് മസാല? അതായത് അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കിയ മഞ്ഞളാണ്. അത് നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിച്ച് വീട്ടില് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. സത്യവാ. ഇത് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി. അവിടെ ചേട്ടൻ, ഇത് കാശ്മീരി ചില്ലി അല്ല കേട്ടോ, ഇത് നല്ല എരിവുള്ള വീട്ടിലെ മുളക്. വീട്ടിലെ മുളകല്ല, മല്ലിപ്പൊടി ആവശ്യത്തിന്. നമ്മൾ രണ്ട് തലയാണ് എടുത്തേക്കണത്, ഒന്ന് രണ്ട്. ഇതല്ല രണ്ട് വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ കപ്പ വെച്ചിട്ടുണ്ട്, പക്ഷേ സ്റ്റവ് കത്തിച്ചിട്ടില്ല. നമ്മള് കുക്കിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് നടക്കുവാണ്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഓയിൽ ഒഴിക്കുവാണ്. തമിഴ്നാട് പ്രത്യേക ഇറക്കിയ ഉലുവയാണ്. ഈ ഉലുവക്ക് എന്തോ പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എന്തെങ്കിലും കാണുമായിരിക്കും അല്ലേ. കടുകിടണോ? വേണ്ടേ, പിന്നെ ഇവൻ കഴിഞ്ഞ വീഡിയോ ഇതുപോലെ നാട്ട് മേടിക്കായിരുന്നല്ലേ ഇവൻ. മുടി മുഴുവൻ ചുമ്മാതാണല്ലേ, മുടി മുഴുവൻ ബുദ്ധി വരച്ചെടുക്കുക. എന്റെ വരച്ചെടുത്ത് തുടങ്ങിയപ്പോഴേ ഞാൻ വെട്ടിക്കളഞ്ഞ് കളറും മാറ്റി. മുടിയാണെന്ന് അറിയേണ്ടത്. സിമ്പിളാണ്, ഇത്ര ഐറ്റങ്ങളെ ഉള്ളൂ എന്നാണ് ഷെഫ് പറഞ്ഞത്. ഇതാണ് ഷെഫ് പിള്ള അല്ലേ, ഇത് ഷെഫ് സാജൻ.
ഞാൻ പോയി സുമിത് സുമിത് സി ഓക്കെ ഉലുവിടാൻ പോവാ ചൂടാവടാന്ന് പറഞ്ഞാ മതിയാ അയ്യോ അതൊന്നും കൂടി കാണിക്കോ വീഡിയോ കിട്ടാൻ വേണ്ടിയില്ല വീഡിയോ കിട്ടാൻ ഇതൊക്കെ സിമ്പിളായിരുന്നു വേറെ കൊടുക്കും അടുത്തതായിട്ട് കറി ലീഫ് ഇത് കാണാൻ കറിക്കകത്ത് കിടക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞത് അരച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് എടുത്ത് കളയല്ലോ ആട്ടിയായിരുന്നു മിസ്സായിട്ട് കിട്ടുന്നതായിരുന്നു ഇനിയും വരും കുഴപ്പമില്ല അടുത്തതായി ഇളക്കാൻ വേണ്ടി വന്നേക്കുവാണ് വേന അടിക്കൊന്നുമില്ല അടി കൂട്ടി ഇളക്കണം അപ്പൊ അരിഞ്ഞു തന്നെ വേണ്ട കണ്ണിലിത്തിരി മുളക് മസാല ഇടാൻ പോണു നമ്മൾ എന്തൊക്കെ ഇട്ട് മിക്സ് ചെയ്തായിരുന്നു മുളക് പൊടി മുളക്പൊടി മല്ലിപ്പൊടി 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 ഫിഷ് മസാല ഫിഷ് മസാല പിന്നെ കുറച്ച് വെള്ളം മസാലയില് ആ കളറിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും മൂക്കണം ഞാൻ ഞാൻ മൂത്താന്നാണ് കരുതിയത് സ്കൂളിൽ കാലമായിട്ട് ഗൈസ് ഇയാളെ ചെപ്പൊന്നുമല്ല ശരിയായ ടെപ്പാണ് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ എണ്ണ കളിയാക്കല്ലേ ബ്രോ എടാ എന്റെ വായാലും അങ്ങനെ കിടക്കും അത് ഇപ്പൊ ഈ ഇവിടെ അറിയാൻ പാടാത്ത പിള്ളേരിക്കണോണ്ട ഇതൊക്കെ നിങ്ങൾ അറിയണ്ടേ സ്ലൈസർ അതെ അതെ സ്ലൈസർ എന്നാണല്ലേ ചട്ടത്തിന് പറയണത് സ്ലൈസർ സ്ലൈസർ ഇതിനറിയാവോ ഇത് പറഞ്ഞേ ഇത് പറഞ്ഞു നോക്ക് എന്താ വെച്ചിട്ട് മിണ്ടാത്തേട്ടാ അതെന്താണെന്നറിയോ ഈ ഊക്ക് കിട്ടണ ഒരു നൈസായിട്ട് വാവത്തു കണ്ട് നിൽക്കണം എറിഞ്ഞു പൊളിക്കാൻ പോണി തുണി തുണി വെള്ളം ഒഴിക്കണ്ടാണ് വെച്ചാ ഈ ചട്ടിക്കകത്ത് ഈ അരപ്പ് പിടിക്കരുത് ഇങ്ങനെ ഓടി നടക്കണം ഓടി നടക്കണമെങ്കിൽ ഞാൻ സംശയം ചോദിച്ചോട്ടെ അപ്പം ഇപ്പൊ നമ്മളിതിൽ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് തിളക്കുമ്പോഴും എണ്ണ തെളിഞ്ഞു വരികയല്ലേ പക്ഷേ അരപ്പ് വേവില്ല അതുകൊണ്ട് എന്താ സ്പെഷ്യൽ പൊള്ളിച്ചുണ്ടാക്കുന്നുണ്ട് ആർക്കാണെങ്കിലും പറ്റും നീയല്ലണ്ടാക്കണം അപ്പൊ തന്നെ ചേട്ടാണല്ലോ ഷെഫ് വേറെ ജയ്സപ്പോ നമ്മള് സാധനം ഒരുവിധം ഇതായി കുറച്ച് ഇനി എന്താ കുറച്ച് പുളിവെള്ളം വെച്ചിട്ട് ഇതൊന്ന് കലക്കിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഈ അരപ്പ് അതെയോ നമ്മൾ എന്ത് പുളി എടുത്തേക്കണേ വാളമ്പുളി 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 അറിയാൻ പാടാത്തവർക്ക് അതാണ് വാളമ്പുളിയുടെ
മരം കണ്ടിരിക്കണം. മറ്റേ പുളി തന്നെ പറയണം. അപ്പൊ കുടംപുളി, കുടംപുളി, കുടംപുളിയുടെ അറിയാൻ പാടില്ല തീർക്കാണ്. ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്നത് കുടംപുളിയാണ്. അതായത് ഇങ്ങനെ ബോള് പോയിട്ട് കുടം കുടം കൈസ് നല്ല സെറ്റപ്പ് തിക്നെസ് ആണ് കാണാൻ. ഇതിന്റെ ഒരു വെള്ളം വെച്ചിട്ട് നമ്മള് പുഴുകാൻ നോക്കും. ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഒഴിക്കുവാണ്. അപ്പൊ ആ ഒരു ഗ്രേവി കറക്റ്റായി. ഇതാണ് മീനില്ലാതെ മീൻ അല്ലേ. അതിന് മഴ ഇവിടെ ഉണ്ടായിരുന്നോ? വീഡിയോ എടുക്കണവരെ മാത്രമേ കൂട്ടുള്ളൂ. നിങ്ങൾക്ക് അപ്പൊ പഠിക്കാൻ പോയി. അതെ, നിങ്ങൾക്ക് കുഞ്ഞ് ആഞ്ചട്ടി ഇവിടെ ഇല്ലായിരുന്നു. ഏത്? പൊറോട്ടയും പൊറോട്ടയും ബീഫും. ചിക്കൻ ആയിരുന്നാ എനിക്ക് മടുപ്പാ. പൊറോട്ടയും ബീഫാണ് എപ്പോഴും. ചിക്കൻ അടുത്ത കോമ്പറ്റീഷൻ ഉണ്ട്. അടുത്ത ഗായ്സ് അടുത്ത കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ഉഴുന്നുവടയും ചമ്മന്തി. വാവ്, ഒരു 50 ഉഴുന്നുവട വെച്ച് ഒരാൾക്ക് കഴിക്കും. അമ്പണം കഴിക്കും. ഞാൻ 10 എണ്ണം കഴിച്ചാൽ എന്നാ ഒരു 20 എണ്ണം വെച്ചെടുക്കാൻ പോയി. ഉടനെ വരുന്നതായിരിക്കും വീഡിയോ. ഇതിപ്പോ മീൻ കറിയുടെ മണമൊക്കെ വരുന്നുണ്ട് അല്ലേ. തോന്നണം വേണ്ട, മണം വെറും തിരിച്ചറിയാൻ പറ്റാത്തൊരുത്തിനാ. നീ മീൻ കറി കൂട്ടിയല്ലേ? അയ്യോ, കഴിക്കാത്തവർ കഴിക്കണ്ട, കഴിക്കുന്നവർ കഴിക്കട്ടെ. കപ്പ വെച്ചിട്ടുണ്ട്. ചേട്ടാ കുറച്ചുകൂടി ഇട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് പിന്നെ എണ്ണ തെളിയെടുത്തോട്ട്. നീ കൊറേ നേരം മൂക്കി പിടിക്കണേട്ടെ. ഇത് ക്രൂരയാണ്. ഇനി അതൊരു തലവഴി കോരി പിടിക്കുന്നേ. തിള വരുന്നാണ്ടാ. എടാ അങ്ങ് ഒഴിക്കണം. മുണ്ണേ ഒഴിക്കടാ വീഡിയോക്ക് വേണ്ടി. ഓക്കെ ഓക്കെ. അവിടെയും കൂടി വീഴാത്തടുത്തൊക്കെ ഒഴിക്കും. അങ്ങനെ ഒഴിച്ചോണ്ടിരുന്നു. ഇനി രണ്ട് സൈഡ് അടിയാടി. നമുക്ക് തിള വന്നിട്ട് കാണാം. അങ്ങനെ കപ്പതെ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ മീൻകറി തിളച്ച് സ്ലോ കുക്ക് ചെയ്യണം ചെറിയ ഫ്ലെയിമിൽ. അതുപോലെ ഞങ്ങൾ ടൈം പാസിന് വേണ്ടി പ്ലെയിൻ കാർഡ്സ്. ഈ കളി സാധനത്തിയായിട്ട് കഴിഞ്ഞതാകുന്നുണ്ട്. നീ ഗ്യാങ് കൂടി കളിക്കാൻ പറ്റില്ല കേട്ടോ പെണ്ണു. ഞാൻ മാറിക്കേ, ഞാൻ മാറിക്കാതെ പറ്റിയൊന്നുമില്ല. ഗ്യാങ് കൂടി കളിക്കാൻ പറ്റിയ. അപ്പൊ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാനുള്ള കപ്പ റെഡി ആയിട്ടില്ല. കപ്പ റെഡി ആയി ഇത് സമയം എടുക്കും. ഉച്ചക്ക് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷം തുടങ്ങിയതാണ്. രണ്ടല്ല, 3 മണി 4 മണിയൊക്കെ ആയി. ഏസേ അത് സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് ക്ലോസ് കൊണ്ടുവരാമോ കാണാവോ ഗൈസ്? തലക്കറി നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് എൻ്റെ വായിൽ കപ്പലോടുവാണ് ഇപ്പം. തിരിച്ചോട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. ടേസ്റ്റ് നോക്കണ്ടേ ഗൈസ്? അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോകും. എൻ്റെ അടുത്ത് ക്ലോസപ്പ് ഉണ്ടല്ലോ കേട്ടോ.
എന്റെ അമ്മ ഓടി വന്നേരം ഇല്ല പോയി. പുള്ളിയാരുടെ ടേസ്റ്റ് പിടിക്കാൻ പറ്റില്ല. നല്ല സൂപ്പർ ചേട്ടാ, നല്ല എന്റെ ആ ഒരു എനിക്ക് കിട്ടി. സത്യസന്ധമായിട്ട് പറയണം. ഇല്ല ശരിക്കും പറഞ്ഞാ ഇത് തണുത്തുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ ഒരു വെസ്റ്റേൺ അറിയോ, എനിക്കിച്ചിരി കൂടുതലാ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ എന്റെ അപേക്ഷിച്ച് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് കഴിക്കാവോ? എങ്ങോട്ട്? ഇങ്ങനെ കൈ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കാജരക്കാത്ത ഒരു പ്രേതം വന്നിട്ട് ചോര. ആ ചൂടായപ്പോ ടേസ്റ്റ് കിട്ടിയാ രണ്ട്. ആ പുള്ളിയുടെ ചെറിയ പ്രശ്നം. പുള്ളിയുടെ ചെറിയ പ്രശ്നം അടിപൊളി ആയിരുന്നു. ഷെഫിന്റെ പ്രകാരം പുള്ളിയുടെ ചെറിയ പ്രശ്നം സൂപ്പർ. അടുത്താളോ അടുത്താളോ എങ്ങനെ ഉണ്ടാ? കൊള്ളാല്ലേ? എന്തൊക്കെ എന്തൊക്കെ കിട്ടിയെന്നറാ? അതാ നമ്മുടെ പെണ്ണു. ഇവിടെ നോക്കി പറ. കുഴപ്പമില്ല, നല്ല രസമാണോ? നമ്മള് കുക്കിംഗ് ഒക്കെ കഴിച്ച് ഇനി നമ്മൾ ടേസ്റ്റ് ടൈം ആണ്. നമ്മൾ ടേസ്റ്റ് ടൈം പറഞ്ഞ പോകുന്നതാണ്. അപ്പോ സാറ് നമ്മളിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് എല്ലേക്ക് നോക്കാറുണ്ടേ? സാറ് ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോ ടേസ്റ്റ് ടൈം ആണ്. അപ്പൊ ഒരു സൈഡിൽ നിന്ന് ഓരോരുത്തരെ എടുത്ത് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഈ സൈഡിൽ ചാറുണ്ട് മുക്കി തിന്നി. എന്നിട്ട് എങ്ങനെയുണ്ടെന്നോ ഇത് ഒരു വീഡിയോയിൽ വരുമ്പോ ചമ്മലങ്ങ മാറും. എടുത്തു കഴിക്കും. നീനൊക്കെ എടുത്ത് കഴിക്കും. നിങ്ങൾ അത് മാറിയിരിക്കണ. നിങ്ങൾ അങ്ങനെ അതെ ഇനി ഞാൻ കഴിക്കണല്ലോ. ഞാനാണല്ലോ ജെന്യൂൻ ആയിട്ട് പറയണത്. നമുക്ക് ആദ്യം നിങ്ങളൊക്കെ ആക്ടിങ് അത് നമുക്ക് കുറച്ച് മീനെടുക്കാം. ഇച്ചിരി കൂടെ സബോള കിട്ടുക. സബോളക്കാ നമ്മൾ കുറച്ച് മീനെടുത്ത് കുറച്ച് കപ്പെടുത്ത് കുറച്ച് സബോളയൊക്കെ എടുത്ത് നമ്മളൊരു ബിഗ് മൗത്ത് അതെ സംഭവം കളറാട്ടാ. നീ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു. കുഴപ്പമില്ല, അടിപൊളി. ആ സൂപ്പർ പെണ്ണു പെണ്ണു നല്ല രസം കേട്ടെ. സൂപ്പർ. ഇനി രാമനന്ദ നമ്മുടെ റിവ്യൂ പറയാൻ വേണ്ടി മറ്റേ തിളക്കത്തില് ദിലീപ് ഒന്ന് കഴിച്ചടാ. ഞാൻ തിന്നേക്കും ആർക്ക് ഇബൊക്ക കഴിച്ചിട്ട് കാണാം. പൈസ അടുത്തത് അമ്മയാണേ. അടുക്കടുക്കടുക്ക് കുറച്ച് മീനും കുറച്ച് കപ്പയും എല്ലാം കൂടി എടുത്തിട്ട് മുക്ക് ചാറിലൊക്കെ മുക്ക് ഒന്ന് എടുക്കുന്നതല്ല. നിങ്ങൾ ഇത് ലാഗടിച്ചിട്ട് 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി വരും. എല്ലാം എടുത്താ എങ്ങനെയുണ്ട്? അയ്യോ പറഞ്ഞു പറയിച്ചാന്ന് പറയേ തോന്നിയേ ഇല്ല. അച്ഛൻ നാട് നന്നാക്കാൻ്റെ ഭാഗമായി കുറെ പരിപാടിയിലായിരുന്നു.
അതെ വന്ന് കഴിക്കുവാണ്. കപ്പ ശരിയായില്ലേ? അപ്പൊ ഞാൻ കഴിക്കുന്ന ഇങ്ങനെയല്ല, എനിക്ക് ശരിക്കും ഉടഞ്ഞിരിക്കണം, ഞാൻ തടിച്ചിരിക്കണം. പിന്നെ കറി നോക്കുമ്പോൾ പാകത്തിനാണ്, എരിവും പുളിയൊക്കെ എരിവൊക്കെ വന്നേണ പാകത്തിനാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ട് കഴിക്കാത്തത് കൊണ്ട് എങ്ങനെയാണ് കഴിച്ചെങ്കിലും എനിക്ക് അതിൻ്റെ ഇതറിയാവില്ല. പക്ഷേ എനിക്ക് എൻ്റെ പാകത്തിനുള്ള എരിവാണ്, ഇപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കണത് പാകത്തിനുള്ള എരിവാണ്. എന്റെ കുഴപ്പമില്ല. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ. ഒരു യുദ്ധം കഴിഞ്ഞപ്പോ യുദ്ധഭൂമി ഇങ്ങനെ കിടക്കുവാണ്. നല്ല പേര് ആ നീ പറഞ്ഞില്ലേ? എങ്ങനെയാ നല്ല സ്ഥലം? എന്തായാലും പറയണ്ട, ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഗൈസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്. അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ എന്തെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ഫോർ നൗ. ബൈ ബൈ. പറ ബൈ 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 ബൈ. അയ്യോ ഇല്ല അവിടെയൊക്കെ.